മാക്സസിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസിഡ് എന്താണ്, ബേസ് എന്താണ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ എങ്ങനെയൊക്കെയാണ് കോമ്പൗണ്ടുകളെ നെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആസിഡുകൾ ബേസുകൾ, അതുപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. കുറച്ച് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഞാൻ എന്താണ് ബാലൻസ്ഡ് ഇക്വേഷനും സ്കെലിറ്റൽ ഇക്വേഷൻസും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയിരുന്നു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. സോ ഇക്വേഷൻ ബാലൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കണം എന്നുള്ള കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസിന് രണ്ട് സൈഡിലും കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്ന ടേം നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പുറത്ത് പത്ത് ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തും ക്രിയേറ്റ് ചെയ്യുന്ന പത്ത് ആറ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആറ്റംസിൻ്റെ ഇപ്പുറത്തുള്ള ടോട്ടൽ റിയാക്റ്റൻറ്റുകളുടെ എല്ലാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കണം. സോ അങ്ങനെയുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. ബാലൻസിങ്ങിന് ഒരുപാട് തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു ബാലൻസിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൺസിഡർ നമ്മുടെ വാട്ടർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, വാട്ടർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എച്ച് ടു പ്ലസ് ഒ ടു ഗീസ് എച്ച് ടു ഈ ഇക്വേഷനാണ്. സോ ഇവിടെ ഹൈഡ്രജൻ എത്ര ആറ്റംസ് ഉണ്ട്, നമ്മൾ ഈ ഇരിക്കുന്ന ഇക്വേഷനകത്ത് ആറ്റംസിൻ്റെ നമ്പർ എണ്ണാൻ പോവാണ്. ഇവിടെ ഹൈഡ്രജന് രണ്ടാറ്റം ഉണ്ട്, ഓക്സിജനും രണ്ടാറ്റം ഉണ്ട് അല്ലേ. പക്ഷേ ഈ കേസിൽ ഇപ്പുറത്തെ സൈഡിൽ ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്, രണ്ടാറ്റം തന്നെ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ആറ്റം തന്നെ ഉണ്ട്. എന്നാൽ ഓക്സിജൻ്റെ കേസിൽ എത്ര ആറ്റമേ ഉള്ളൂ, ഒരാറ്റമേ ഉള്ളൂ. അതായത് നമുക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാറ്റം ഉണ്ട്, എൽ എച്ച് എസിനകത്ത് രണ്ടും രണ്ട് ആറ്റംസ് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരാറ്റമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഓക്സിജൻ്റെ നമ്പർ എന്ന് പറയുന്നത്, നമുക്ക് വ്യത്യാസം വന്നു. അപ്പം രണ്ട് സൈഡിലും ഓക്സിജൻ്റെ നമ്പർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഓക്സിജൻ്റെ നമ്പർ കൂട്ടുക എന്നുള്ളതാണ് മാർഗം. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം, ഇവിടെ ഹൈഡ്രജൻ രണ്ടാറ്റമുണ്ട്, ഓക്സിജന് രണ്ടാറ്റമുണ്ട്. ഇവിടെ ഹൈഡ്രജൻ എത്ര ആറ്റമായി, രണ്ടേ ഗുണം രണ്ട് നാലാറ്റമായി, ഓക്സിജന് രണ്ടാറ്റമായി. അപ്പോൾ എന്താ സംഭവിച്ചത്, ഓക്സിജൻ ഇൻക്രീസ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ ഇൻക്രീസ് ചെയ്തു. പക്ഷേ നമുക്ക് എന്താണ് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഹൈഡ്രജനെ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സൈഡിലും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇവിടെ നാലാറ്റമായിട്ട് വരും. അതായത് ഹൈഡ്രജൻ നാലാറ്റം ഉണ്ടെങ്കിൽ ഓക്സിജൻ രണ്ടാറ്റമുണ്ട്, ഇവിടെ ഹൈഡ്രജൻ നാലാറ്റമുണ്ട് രണ്ടാറ്റമുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും എങ്ങനെയാണ് ഒരേപോലെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ബാലൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഈ ഇരിക്കുന്ന എക്സാമ്പിളായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ ബാലൻസിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ബാലൻസിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡും സെക്കൻഡ് എന്ന് പറയുന്ന പാർഷ്യൽ ഇക്വേഷൻ മെത്തേഡ്. ഹിറ്റ് ആൻഡ് ട്രയൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് എന്താണ് ഇൻഡിവിജ്വലായിട്ട് ഹിറ്റ് ഒരു ഒറ്റ സ്റ്റെപ്പിലല്ല ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻസിനകത്ത് വാല്യൂസിനെയെല്ലാം പല രീതിക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, നമ്മൾ ഇട്ട് കൊടുക്കും. ഇക്വേഷനകത്ത് ചിലപ്പോൾ ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ രണ്ടിട്ട് കൊടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ രണ്ടിട്ട് കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ മൂന്നാക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ മൂന്നാക്കുന്നു. സോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിനെയും ഈക്വലാക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ പത്ത് ആറ്റം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും പത്ത് ആറ്റം ആക്കുന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനാണ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഇക്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ഇക്വേഷൻ എടുത്തതിന് ശേഷം അത് ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയണം, ആവശ്യമില്ലാത്തതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു എഴുതാൻ പോവാണ്. സി യു പ്ലസ് കോപ്പർ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ് എന്തായിരിക്കും കിട്ടുക, കോപ്പർ സൾഫേറ്റ് പ്ലസ് എസ് ഒ ടു പ്ലസ് എച്ച് ടു. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ഇക്വേഷനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ രണ്ട് സൈഡിലുമുള്ള ആറ്റംസിൻ്റെ നമ്പർ കൃത്യമായിട്ട് നമ്മൾ എണ്ണി നോക്കുക. രണ്ട് സൈഡിലും എത്ര ആറ്റംസ് ഉണ്ടോ അതിൻ്റെ ആറ്റംസിൻ്റെ നമ്പർ കൃത്യമായിട്ട് എണ്ണി നോക്കുക. സോ അങ്ങനെ എണ്ണി നോക്കുമ്പോൾ കോപ്പറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് ഞാൻ എഴുതുകയാണ്. കോപ്പറിൻ്റെ കേസിൽ എത്ര ആറ്റംസ് ഉണ്ട്, ഇവിടെ ഒരാറ്റമേ ഉള്ളൂ. ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്,
രണ്ട് ആറ്റം ഉണ്ട്, സൾഫറിന് എത്ര ആറ്റം ഉണ്ട്, ഒരാറ്റം ഉണ്ട്, ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട്, നാല് ആറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയേ, കോപ്പറിന് എത്ര ആറ്റം ഉണ്ട്, ഒരാറ്റം ഉണ്ട്, സൾഫറിന് ഒരാറ്റം ഉണ്ട്, ടോട്ടൽ സൾഫറിൻ്റെ എത്ര ആറ്റം ഉണ്ടാവും. ഓക്കെ, അത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി നമ്പറായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്ന സ്പീഷീസുകൾ ഏതൊക്കെയാണ്? കോപ്പർ, ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ, ഇത്രയും കാര്യങ്ങളാണ്. ആർ എന്ന് ഉദ്ദേശിക്കുന്ന റിയാക്റ്റൻ്റ് സൈഡും പി എന്ന് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് സൈഡുമാണ്. റിയാക്റ്റൻ്റ് സൈഡിൽ കോപ്പറിന് എത്ര ആറ്റം ഉണ്ട്? ഒരാറ്റം ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ എത്ര ആറ്റം ഉണ്ട്? ഒരാറ്റം ഉണ്ട്. സൾഫറിന് എത്ര, ഇനി ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഈ സൈഡിൽ രണ്ടാറ്റം, അപ്പുറത്തെ സൈഡിലും രണ്ടാറ്റം, ഹൈഡ്രജനും ബാലൻസ്ഡാണ്. ഓക്കെ, സൾഫറിന് എത്ര ആറ്റം? ഒരാറ്റം. അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ സൾഫറിന് രണ്ടാറ്റം. ഓക്സിജൻ എത്ര ആറ്റം? ഓക്സിജന് നാല് ആറ്റംസ് ഈ സൈഡിൽ, അപ്പുറത്ത് വരുമ്പോൾ നാല്, നാല് രണ്ടും ആറ് ഒന്ന്, ഏഴ് ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആദ്യം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്, ഇത് രണ്ടും ഈ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നമുള്ളത് സൾഫറിൻ്റെ കേസിലും ഓക്സിജൻ്റെ കേസിലുമാണ്. അപ്പോൾ ഞാൻ ഈ ഓക്സിജൻ്റെ കേസിൽ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈവൻ നമ്പർ ആക്കുന്നതായിരിക്കും ബെറ്റർ, ചില സമയത്ത് ഓഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വാട്ടറിനെ ബാലൻസ് ചെയ്യുകയാണ്, ഞാൻ ആദ്യമേ ഇതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ നമുക്ക് എന്തായിട്ട് കിട്ടും ഇവിടെ, ഇവിടെ എത്ര ആയിട്ട് മാറി? രണ്ട് കൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നാല്, നാല് രണ്ടും ആറ്, ആറും രണ്ട്, എട്ട് ആറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, എട്ട് ആറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ എട്ട് ആറ്റംസ് ആയിട്ട് മാറിയല്ലോ, എട്ട് ആറ്റംസ് ആയിട്ട് മാറിയെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എട്ട് ആറ്റംസ് ആയ സ്ഥിതിക്ക് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഓക്സിജൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം, സൾഫറിൻ്റെ നമ്പർ ഇൻക്രീസ് കൊടുക്കണം. നമ്മൾ സൾഫറിന് ഓക്സിജനെ ഒന്ന് നോക്കിക്കേ, ഇത് രണ്ടും ഏത് ആറ്റത്തിലാണ്, ഇത് ഏത് രണ്ട് ഏത് കോമ്പൗണ്ടിലാണുള്ളത്? സൾഫ്യൂരിക് ആസിഡിലാണുള്ളത്. സോ ഈ ഇരിക്കുന്ന കോമ്പൗണ്ടിനെ ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇംബാലൻസും കൂടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക? ഇവിടെ രണ്ടാറ്റമുണ്ട്, ഇവിടെ ഹൈഡ്രജൻ നാലാറ്റമായിട്ട് മാറി കേട്ടോ. സോറി, ഞാനത് പറയാൻ വിട്ടുപോയി, നാലാറ്റംസ് ആയിട്ട് മാറി. അപ്പം ഇവിടെ നാലുണ്ട്, ഇവിടെ എട്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ടുണ്ട് നാല്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരിക്കുന്ന സാധനത്തിനെ ഇതിന് തുല്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം ഞാൻ ഈ കോമ്പൗണ്ടിന് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഹൈഡ്രജൻ എത്ര ആറ്റമായിട്ട് മാറി? നാലാറ്റമായിട്ട് മാറി. സൾഫറിന് എത്ര ആറ്റം ഉണ്ട്? രണ്ടാറ്റമായിട്ട് മാറി. ഓക്സിജൻ എത്ര ഉണ്ട്? എട്ട് ആറ്റംസ് ആയിട്ട് മാറി. അപ്പോൾ എന്താണ്? കോപ്പർ ഒരാറ്റം, ഹൈഡ്രജൻ നാല് ആറ്റംസ്, സൾഫർ രണ്ടാറ്റംസ്, ഓക്സിജൻ എട്ട് ആറ്റംസ്. സോ എന്താണ് സംഭവിക്കുക? അപ്പോൾ എന്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്? ഈ ഇരിക്കുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ എടുത്ത കോപ്പർ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗീവ്സ് സി യു എസ് ഒ ഫോർ പ്ലസ് എസ് ഒ ടു പ്ലസ് എച്ച് ടു ഒയെ ഞാൻ രണ്ട് സൈഡിലും രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരെണ്ണം വാട്ടറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഒരെണ്ണം സൾഫ്യൂരിക് ആസിഡിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ഇക്വേഷൻ ബാലൻസ് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഹിറ്റ് ആൻഡ് ഡ്രൈയിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. ഹിറ്റ് ആൻഡ് ഡ്രൈയിൽ ഒരു എക്സാമ്പിളാണ് ചെയ്തത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. AS2O2 അസറ്റാറ്റിൻ ഡയോക്സൈഡ് പ്ലസ് സിങ്ക് ക്ലോറൈഡ് ഇസുലൻ CL2 സോറി സിങ്ക് ക്ലോറൈഡ് അല്ല ടിൻ ക്ലോറൈഡ് ആണ് സിങ്ക് ക്ലോറൈഡ് അല്ല ടിൻ ക്ലോറൈഡ് സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി HCl ഗീവ്സ് എന്താണ് കിട്ടുക? SnCl4 പ്ലസ് AS പ്ലസ് H2O. നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പൗണ്ട് ഉള്ളത്? അസറ്റാറ്റിനുണ്ട്, സിങ്ക് SnUണ്ട്, ഹൈഡ്രജനുണ്ട്, ക്ലോറിനുണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത്രയും കോമ്പൗണ്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻ സൈഡും പ്രോഡക്റ്റ് സൈഡും നോക്കാം. അസറ്റാറ്റിന് എത്ര ഉണ്ട്? രണ്ട് ആറ്റംസ് ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ ഒരാറ്റംസേ ഉള്ളൂ, രണ്ട് ആറ്റംസ് ഉണ്ട്, ഒരാറ്റംസേ ഉള്ളൂ. രണ്ട് കേസിൽ SnNൻ്റെ നമ്പർ എത്രയാണ്? ഒന്നാണ്. ഹൈഡ്രജൻ്റെ നമ്പർ എത്ര ഉണ്ട്? ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ആറ്റമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലോറിൻ ആറ്റംസ് ഇവിടെ രണ്ടായിരുന്നു, ഇവിടെ എത്ര ആയിട്ട് മാറി? നാല് ആറ്റംസ് ആയിട്ട് മാറി. ഓക്സിജൻ ആറ്റം എത്ര എണ്ണം ഉണ്ട്? രണ്ട് ആറ്റംസ് ആണ് ഉള്ളത്. അവിടെ എത്തിയപ്പോൾ ഒരാറ്റംസ് ആയിട്ട് മാറി. ഓക്കെ, ഇത്രയാണ് നമുക്ക് നമ്പറായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അസറ്റാറ്റിൻ ഫ്രീ ആണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ അസറ്റാറ്റിൻ്റെ നമ്പറിനെ അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റാറ്റിന് എനിക്ക് ബാലൻസ് ആയിട്ട് മാറും. ടു കൊണ്ട് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തായി? പ്രോഡക്റ്റ് സൈഡിലും ടു ആയിട്ട് മാറി. സോ ഇത് കറക്റ്റായി. ഇനി അടുത്ത എന്താണുള്ളത്? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വാട്ടറിൻ്റെ കേസിൽ എത്ര ആറ്റംസ് ആണുള്ളത്? ഹൈഡ്രജൻ രണ്ട് ആറ്റംസ്, ഓക്സിജൻ ഒരാറ്റംസ്. ഇവിടുത്തെ കേസിലോ ഹൈഡ്രജൻ ഒരാറ്റം, ഓക്സിജൻ രണ്ട് ആറ്റംസ്, നേരെ തിരിച്ചാണ്. അപ്പോൾ ഞാൻ ആ സൈഡിനെ ഈ സൈഡിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ നോക്കണം.
ഇവിടെ നമുക്ക് ക്ലോറിൻ ആറ്റം ഉള്ളത് രണ്ട് ക്ലോറിൻ ആറ്റം ആണ്, ഇവിടെ എന്ന് പറയുന്നത് നാല് ക്ലോറിൻ ആറ്റം ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു കേസിൽ നമ്മൾ ഇവിടെ മൊത്തം മൂന്ന് ക്ലോറിൻ ആറ്റം ഉണ്ട് അല്ലേ, സോറി മൂന്ന് ക്ലോറിൻ ആറ്റം ഉണ്ട്, ഇവിടെ നമുക്കുള്ളത് നാല് ക്ലോറിൻ ആറ്റംസ് ആണ് നമുക്കുള്ളത്. സോ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സൈഡിലെയും ക്ലോറിൻ്റെ നമ്പർ സെയിം ആക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ നമ്പരും നമ്മൾ സെയിം ആക്കി എടുക്കുന്നതിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, നമുക്കിവിടെ ആക്കി എടുക്കാൻ പറ്റുന്ന ഈ രണ്ട് നമ്പറും കൂടെ ചേർന്ന് ആക്കി എടുക്കാൻ പറ്റുന്ന 12 ആണ് അല്ലേ. ക്ലോറിൻ്റെ നമ്പർ നമുക്ക് 12 ആക്കി എടുക്കണം. അപ്പോൾ 12 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ 12 ആക്കണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യാം, ക്ലോറിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം, ഇവിടെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 12 മാറും. ഇഫ് യു ആർ മൾട്ടിപ്ലൈങ് ദിസ് കോമ്പൗണ്ട് ബൈ 3 വി വിൽ ഗെറ്റ് 12 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 12 ഇവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ എത്രയായിട്ട് മാറി ക്ലോറിൻ്റെ ആറ്റത്തിന് 3 × 2 + 1 എത്രയായിട്ട് മാറി, 5 × 1 = 6 ആറ്റംസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത് അല്ലേ, സോറി 7 ആറ്റംസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇവിടുത്തെ കേസിൽ എത്ര, ഇവിടെ 12 ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു 6 ക്ലോറിൻ ആറ്റം കൂടാണ്. അപ്പോൾ 6 ക്ലോറിൻ ആറ്റം കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന ക്ലോറിൻ മോളിക്കൂളിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അല്ലേ, 6 കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എത്രയായി, ഇവിടെ എത്രയായിട്ട് മാറി, 3 × 2 + 6 ഗീവ്സ് 12. അപ്പോൾ ക്ലോറിൻ ആറ്റംസ് ബാലൻസ്. ഇനി നമുക്കിവിടെ ഉള്ള എന്താണ്, ഹൈഡ്രജൻ ആറ്റംസിന് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുകയാണ്, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്തു. ഹൈഡ്രജനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി ഓക്സിജനും ബാലൻസ് ആയിട്ടുണ്ടാവണം, രണ്ട് സൈഡിലെയും ഓക്സിജനും ബാലൻസ് ആയിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ, സോ പ്രോബബിളി ഓക്സിജനും ബാലൻസ് ആയിട്ടുണ്ടാവണം. സോ ദർ മേ ബി, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 3 ആറ്റംസ് ആണ് ഉണ്ടായിരുന്നത്, നമുക്കിവിടെ 2 ആറ്റംസേ ഉള്ളൂ. സോ മോസ്റ്റ് പ്രോബബിളി, ആ ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഐ എം സോറി. ക്വസ്റ്റിനകത്ത് ഇവിടെ As2O3 ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായി കാണുമെന്ന് വിശ്വസിക്കുന്നു, കോമ്പൗണ്ട് As2O3 ആണ്. സോ സോറി ഫോർ ദ മിസ്റ്റേക്ക്. സോ അസറ്റാറ്റിൻ ട്രൈക്ലോറൈഡ് ആണ്. സോ ഓക്സിജൻ്റെ കേസിൽ നമ്മൾ 3 ആറ്റംസ് ആണ്. സോ മോസ്റ്റ് പ്രോബബിളി ആ സൈഡിനെ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. സോ വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ് ബൈ 3, ദിസ് ബൈ 6. ഇവിടെ 3 ആയിരുന്നു, ഐ എം സോറി. ഇവിടെ 3 ആറ്റംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ ഇരിക്കുന്ന കേസിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഹിറ്റ് ആൻഡ് ട്രയൽ എന്ന് പറയുന്ന ചില മിസ്റ്റേക്കുകളിലൂടെ തന്നെ വരത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇംബാലൻസ് ചെയ്തിട്ട് കുറേ മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടി വരും. ബട്ട് ട്രൈ ടു ഡു ഇറ്റ് പർട്ടിക്കുലർലി, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ എങ്ങനെ ബാലൻസ് ചെയ്തെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിത് ചെയ്താൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് ബാലൻസ് ചെയ്തെടുക്കാം. ഇനി ഒരു എക്സാമ്പിളും കൂടി ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Fe+H2O ഗീവ്സ് ഫെറസ് പ്ലസ് വാട്ടർ ഗീവ്സ് Fe2O3+H2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട്, Fe ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, റിയാക്റ്റൻ സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. Fe ഒരു ആറ്റം, Fe 2 ആറ്റം, ഹൈഡ്രജൻ 2 ആറ്റം, ഹൈഡ്രജൻ 2 ആറ്റം, ഓക്സിജൻ ഒരു ആറ്റം, ഓക്സിജൻ 3 ആറ്റം. ഫെറസിൻ്റെ കേസിൽ നമ്മൾ 2 ആറ്റംസ് ഉണ്ട്. സോ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ തുടങ്ങിയാൽ തന്നെ നമുക്കിത് എത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഒരു ആറ്റംസും ഇവിടെ 3 ആറ്റംസും ആണ് ഉള്ളത്. സോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് ഫെറസിനെ ഞാൻ ജസ്റ്റ് ബാലൻസ് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഫെറസിനെ ബാലൻസ് ചെയ്യുകയാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഫെറസ് ഈസ് ബാലൻസ്ഡ്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളത് ഓക്സിജൻ്റെ കേസിലാണ്. സോ ഫെറസ് ബാലൻസ് ആയിട്ടുണ്ട്. ഞാൻ ഓക്സിജനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ആറ്റംസ് ആണ് ഉള്ളത്. സോ ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഓക്സിജൻ 3 ആറ്റംസ് ആയി, ഹൈഡ്രജൻ 6 ആറ്റംസ് ആയി, ഇവിടെ ഹൈഡ്രജൻ 2 ആറ്റംസേ ഉള്ളൂ. ഞാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. എന്താണ് ആദ്യം ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഓക്സിജൻ ഇവിടെ എണ്ണം 3 ഉണ്ട്, ഞാൻ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഓക്സിജൻ നമ്പർ 3 ആയി, ഹൈഡ്രജൻ നമ്പർ എലിവേറ്റ് ആയിട്ട് 6 മാറി. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ഹൈഡ്രജനെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇറ്റ് ഈസ് ബാലൻസ്. ടെക്സ്റ്റ് ബുക്സിൽ കുറച്ചധികം പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, ട്രൈ ടു സോൾവ് ഇറ്റ്. കുറച്ചും കൂടി സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ ആൻസറൊക്കെ കിട്ടും, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ജസ്റ്റ് ബൈ ലുക്കിംഗ്, നിയർ ലുക്കിംഗ് ചിലതൊക്കെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ചിലത് കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം അഡ്വാൻറ്റേജുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, വളരെയധികം സിമ്പിളാണ്, വളരെയധികം കംബറസമായിട്ടുള്ള എന്താണ് മെക്കാനിസംസ് ഒന്നും വലുതായിട്ട് ഓർത്തിരിക്കണ്ട. പക്ഷേ അത് തന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഒന്നാമതെന്ന് പറയുന്നത് ടേക്സ് ടൈം. സംടൈംസ് നമ്മൾ എത്ര ബാലൻസ് ചെയ്താലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടൊരു മെത്തഡോളജി നമുക്ക് അതിനകത്ത് ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കിട്ടത്തില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യുമെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെക്കാനിസം നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊരു ഐഡിയൽ മെത്തേഡായിട്ട് പലപ്പോഴും നമുക്ക് പറയാനായിട്ട് പറ്റാത്തത്. ഓക്കെ, ഇനി ഇക്വേഷനെ പാർഷ്യൽ ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പാർഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, പാർഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുന്നതിന് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊട്ടാസ്യം അയഡൈഡ് പ്ലസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഗിവ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് I2. ഓക്കെ, ഈ ഒരു പ്രത്യേകത, ഇതിനൊരു ഒരു ഫണ്ണിയസ്റ്റ് റിയാക്ഷനാണ്. നിങ്ങൾ ചിലപ്പോൾ പല ടി വിയിലും പലതുമൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ റിയാക്ഷൻ്റെ പ്രത്യേകത. അത് വളരെ രസകരമാണ്. ഈ റിയാക്ഷൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആഡ് സം സർട്ടൻ കൈൻഡ് ഓഫ് സോപ്പ് സൊല്യൂഷൻ, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പൊട്ടാസ്യം അയഡൈഡ് എടുത്തിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്സ് ചെയ്തിട്ട് സോപ്പ് സൊല്യൂഷൻ ഇട്ട് കഴിയുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫോം വരും. ലൈക്ക് വോൾക്കാനോ ലൈക്കിൽ നമുക്ക് മഞ്ഞ കളറിൽ നല്ല രീതിക്ക് ഫോം വരും. ഒരു ടേബിളിലാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം, നിങ്ങൾ ആ യൂട്യൂബിലെങ്ങാനും കയറി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, പൊട്ടാസ്യം അയഡൈഡ് പ്ലസ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. നല്ല വളരെ രസകരമായ റിയാക്ഷൻ, നല്ല ഭംഗിയാണ് കാണാൻ, എസ്തെറ്റിക്കലി നല്ല രസമാണ്. ചെയ്തു നോക്കാൻ പറ്റില്ല, ബട്ട് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പലപ്പോഴും കിട്ടും ഇതെന്താണ് ഈ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്. കുറച്ച് സോപ്പ് സൊല്യൂഷൻ കൂടി ഒഴിക്കണം. ഇത് മാത്രമല്ല, സോപ്പ് സൊല്യൂഷൻ കൂടി ഉപയോഗിച്ചാൽ മാത്രമേ ആ ഓക്സിജൻ്റെ ലിബറേഷൻ വളരെയധികം നടക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു എന്താണ് ഫോമി ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്ത് എങ്ങനെ നോക്കാം. അപ്പം ഇത് ഇൻഡിവിജ്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാക്ഷൻസിനെ ഇൻഡിവിജ്വലായിട്ട് എടുക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് H2O+ ഓക്സിജൻ ആയിരിക്കും കിട്ടുക, അല്ലേ? H2O+ O ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ അതൊരു ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി എഴുതുകയാണ്. ഇനി ഞാൻ ഈ ഇരിക്കുന്ന പൊട്ടാസ്യം അയഡൈഡിന്, ഈ പൊട്ടാസ്യം അയഡൈഡിൻ്റെ കൂടെ ഞാൻ ഈ ഇരിക്കുന്ന വാട്ടറും ഈ ഇരിക്കുന്ന ഓക്സിജനും കൂടെ ഞാൻ ആഡ് ചെയ്തു, ഈ ഇരിക്കുന്ന സാധനം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് I2 എന്നായിരിക്കും എനിക്ക് കിട്ടുക. ഈ ഇരിക്കുന്ന സാധനത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് I2 എന്നായിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഇവിടെ I-യുടെ നമ്പർ ഇവിടെ 2 എണ്ണമുണ്ട്. അപ്പോൾ ഞാൻ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് I-ൻ്റെ നമ്പർ 2 എണ്ണമാണ് ഉള്ളത്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഇരിക്കുന്നത് ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ചും ചെയ്യാം, പാടൊന്നുമില്ല, കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ നമ്പർ 2ഉം ഹൈഡ്രജൻ്റെ നമ്പർ 2 ആയിട്ട് മാറി, പൊട്ടാസ്യത്തിൻ്റെ നമ്പർ 2 ആയിട്ട് മാറി. ഇവിടെ പൊട്ടാസ്യം നമ്പർ 2 ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ടുണ്ട്. സോ 2 ഓക്സിജനും 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഹൈഡ്രജനുണ്ട്, 1 ഓക്സിജനുണ്ട്, 1 ഓക്സിജൻ. സോ ടോട്ടൽ മൊത്തം 2 ഓക്സിജനും 2 ഹൈഡ്രജനുമാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് രണ്ടിൻ്റെയും കൂടെ സം എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. സോ ബാക്കി 2 Ki+ H2O2 ഗീവ്സ് 2 KaOH+ I2. ഇത് എന്താണ്, ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, യെസ് എൽസ് ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ കറക്റ്റ്ലി ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. പക്ഷേ ഹിറ്റ് ആൻഡ് ട്രയൽ ഉപയോഗിച്ച് ചെയ്യാത്തതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ പ്രൊസീഡ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലാണ് ഈ റിയാക്ഷൻ, പാർഷ്യൽ ഇക്വേഷൻ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത് ഉപയോഗിച്ചാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്നുള്ളൊരു വ്യക്തമായ ഐഡിയ നമുക്ക് എന്തിലൂടെ കിട്ടും? നമ്മൾ ഈ ഇരിക്കുന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഇക്വേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പാർഷ്യൽ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തില്ല, കാര്യം കൂടുതൽ പ്രോബ്ലംസും നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ ഇരിക്കുന്ന കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ കൂടുതൽ എന്താണ് ബാലൻസ്ഡ് ബാലൻസിങ് കെമിക്കൽ റിയാക്ഷൻ യൂസിങ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിലാണ് കൂടുതൽ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. പാർഷ്യൽ ഇക്വേഷൻ മെത്തേഡ് വെച്ചുള്ള പ്രോബ്ലങ്ങൾ കുറവാണ്, എങ്കിലും 2 മെത്തേഡുകളും പഠിച്ചിരിക്കണം. സോ പാർഷ്യൽ ഇക്വേഷൻ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിലെ കുറച്ചും കൂടി പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.